നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ സോളിഡ്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ്സ്, വിവിധ തരം മൂന്ന് തരം സ്ട്രെസ്സുകൾ, മൂന്ന് തരം സ്ട്രെയിനിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതിൻ്റെ തമ്മിലുള്ള റേഷ്യോയെ പറ്റിയാണ്, നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ മോഡുലസ് എന്ന് വിളിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനും കണ്ടു. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ യങ്സ് മോഡുലസ് എന്ന് വിളിക്കും. പിന്നെ ഷിയറിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ ഷിയർ മോഡുലസ് എന്ന് വിളിക്കും. പിന്നെ വോളിയം സ്ട്രെസ്, അതായത് ഹൈഡ്രോളിക് സ്ട്രെസ്സും വോളിയം സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കും. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം യങ്സ് മോഡുലസ്. എന്താണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് എന്ന് വിളിക്കുക. ക്യാപിറ്റൽ വൈ കൊണ്ടാണ് കാണിക്കുക. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, സ്ട്രെയിനിന് ഡയമെൻഷൻ ഏരിയ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും യങ്സ് മോഡുലസിന്. എന്താണ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. എന്താണ് സ്ട്രെയിനിലോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ. ഇനി ഇക്വേഷൻ എഴുതി നോക്കാം. എഫ് ബൈ എ അല്ലേ, സ്ട്രെസ്സിന് പകരം എന്തെഴുതി? എഫ് ബൈ എ. സ്ട്രെയിനിന് പകരം എന്തെഴുതി? ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകും, ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ താഴേക്ക് വരും. സോ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ, ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. വൈ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഇത് ഓർത്ത് വെച്ചാൽ മതി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എഫ് ബൈ എ ബൈ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ എന്ന് കിട്ടും. ഇനി എക്സ്പെരിമെൻ്റലി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? യങ്സ് മോഡുലസ് ഒരു മെറ്റീരിയൽ ഓഫ് ദ, യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ വയറിൻ്റെ മെറ്റീരിയലിൻ്റെ ആണ് കേട്ടോ. മെറ്റീരിയലിനാണ് യങ്സ് മോഡുലസ്, മെറ്റീരിയലിനാണ് നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്നത്, മെറ്റീരിയലിനാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്, സ്ട്രെയിൻ ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോൾ വയറിൻ്റെ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് മെഷർ ചെയ്യുക. രണ്ട് വയറുകൾ ഉണ്ടാവും, ഒരേ ഐഡൻറ്റിക്കൽ വയേഴ്സാണ്, സെയിം ലെങ്ത് ആണ്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സെയിം മെറ്റീരിയൽ കൊണ്ടാണ്. രണ്ടിലും ഒരേപോലത്തെ മാസ് ആദ്യം ആഡ് ചെയ്യും, രണ്ടിലും ഒരേ എലോങ്ങേഷൻ ആണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തും. അതിനുശേഷം രണ്ടാമത്തതിൽ മാത്രം എന്ത് ചെയ്യും? മാസ് ആഡ് ചെയ്യും. എന്നിട്ട് എത്ര മാത്രം ഈ രണ്ടാമത്തെ വയറ് നീണ്ടു, ഇലോങ്ങേറ്റ് ചെയ്തു എന്നുള്ള ആ ഡെൽറ്റ എൽ നമ്മൾ മെഷർ ചെയ്യും. കണ്ട എക്സ്റ്റെൻഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ സെക്കൻഡ് വയർ ഡെൽറ്റ എൽ ഈസ് മെഷേർഡ് വിത്ത് ദ റീഡിംഗ്, റെഫറൻസ് റീഡിംഗ്. കണ്ട അവിടെ ഒരു സ്കെയിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുമായി കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ ഡെൽറ്റ എൽ മെഷർ ചെയ്യും. ആദ്യത്തെ വയറിൻ്റെ ലെങ്ത് ആണ് എൽ. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടുമല്ലോ. ഫോഴ്സ് എക്സേർട്ടഡ് ഇനി എന്താണ്? മാസ് ഭാരമല്ലേ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം ജി. ആ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മൾ വയർ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു സിലിണ്ടർ രൂപത്തിലുണ്ടാവുക. അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് എന്തുണ്ടാവുക? ഏരിയ ഉണ്ടാവുക അല്ലെ? സർക്കിൾ, പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഉണ്ടാവുക. ക്രോസ് സെക്ഷൻ മുറിച്ചാൽ ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സ്ട്രെസ് എഫ് ഇസ് എഫ് ബൈ എ എന്നുള്ള ഇക്വേഷൻ എന്താവും? എം ജി ബൈ പൈ ആർ സ്ക്വയർ എന്നാവും. ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. യങ്സ് മോഡുലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. എം ജി എൽ ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ. ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവേ. അപ്പോൾ യങ്സ് മോഡുലസ് ഇതിലുള്ള എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മാസ് ഓഫ് ദി ആ നമ്മൾ എടുത്തിട്ടുള്ള മാസ്, ആ ഇലോങ്ങേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഇട്ടിട്ടുള്ള മാസാണ് ടൈം. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എൽ ഒറിജിനൽ ലെങ്ത് ഓഫ് ദി വയർ, ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് എത്ര നീണ്ടു ഇലോങ്ങേഷൻ, ആർ റേഡിയസ് ഓഫ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലെ റേഡിയസ് ഓഫ് ദി വയർ. അടുത്ത ഷിയർ മോഡുലസ് ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ലോങ്ങിറ്റ്യൂഡിനെ നമ്മൾ ഫോഴ്സ് പെർപെൻഡിക്കുലർലിയാണ് കൊടുക്കുക, ഷിയറിംഗ് സ്ട്രെസ്സിൽ നമ്മൾ ഫോഴ്സ് ടാൻജൻഷ്യലിയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുക. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുക. അപ്പോൾ ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് കോൾഡ് ഷിയർ മോഡുലസ്. അതിന് നമ്മൾ ക്യാപിറ്റൽ ജി എന്ന ലെറ്റർ കൊണ്ടാണ് എഴുതുക. ഷിയർ മോഡുലസ് ഇസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അതിന് നമ്മൾ ഒരു പേര് കൂടി പറയും, റിജിഡിറ്റി മോഡുലസ്. ഇപ്പോൾ യങ്സ് മോഡുലസ്, പിന്നെ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ജി ഈസ് ഈക്വൽ ടു വീണ്ടും സ്ട്രെസ് എഫ് ബൈ എ. സ്ട്രെയിൻ എന്തായിരുന്നു? തീറ്റ ആയിരുന്നു സ്ട്രെയിൻ അല്ലേ. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എൽ ഉണ്ടോ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും.
ഇനി നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ തീറ്റ എന്നാണ് ഇടണമെങ്കിൽ വെറുതെ തീറ്റ എന്നുള്ളത് മാത്രം ഇട്ടാൽ മതി. അപ്പൊ എഫ് ബൈ എ ബൈ തീറ്റ എന്ന് കിട്ടും. ഇനി തീറ്റയാണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് എങ്കിൽ എഫ് ബൈ എ ബൈ തീറ്റ എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് ബൈ എ തീറ്റ എന്നാകും. ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ തന്നാലോ, എഫ് ബൈ എ കാണാൻ സ്ട്രെസ് ഷിയറിംഗ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എഫ് ബൈ എ ആണല്ലോ കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ തീറ്റേനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം അല്ലെ. അതാണ് ഇത് കണ്ട ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഷിയറിംഗ് മോഡുലസ് ഇൻ ടു ഷിയർ മോഡുലസ് ഇൻ ജി ഇൻ ടു തീറ്റ. ഇപ്പൊ ഇക്വേഷൻ ഒക്കെ ഓർമ്മ ആണ്. ഒരു ഇക്വേഷൻ എഫ് എൽ ബൈ എ ഡെൽറ്റ എക്സ് ആണ്, തീറ്റ ആണെങ്കിൽ എഫ് ബൈ എ തീറ്റയാണ്. ഈ ഷിയറിംഗ് സ്ട്രെസ് ആണ് കാണാൻ പറഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. സോ ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ജി തീറ്റ. അടുത്ത ബൾക്ക് മോഡുലസ് ആണ്, മൂന്നാണ്. അപ്പൊ യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്. മൂന്നാമത്തത് ഏതാണ്, ഹൈഡ്രോളിക് സ്ട്രെസ്സും വോളിയം സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ്. ഹൈഡ്രോളിക് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം സ്ട്രെയിൻ. പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോൺസ്റ്റന്റ് ബി ഇസ് കോൾഡ് ബൾക്ക് മോഡുലസ്. സോ ബി ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. ഈ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ്സിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ഹൈഡ്രോളിക് പ്രഷർ എന്നാണ് വിളിക്കുക, പി എന്നാണ് ലെറ്റർ കാണിക്കുക. വോളിയം സ്ട്രെയിൻ എന്താണ്, ഡെൽറ്റ വി ബൈ വി ആണ്. അപ്പം ബി ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് സ്ട്രെസ് ഇസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ ബി. ഇനി ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. പ്രഷർ പ്രഷർ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ആക്ച്വലി പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രഷർ ഡിഫറൻസിന് നമ്മൾ ഡെൽറ്റ പി കൊണ്ട് എഴുതുകയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ എന്നുള്ളതിന് എന്ത് എഴുതണം, ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ ബി എന്ന് എഴുതണം. ഇനി എന്താണ് ചേഞ്ച് ഇൻ പ്രഷർ, പ്രഷർ ഡെൽറ്റ പി പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ചേഞ്ച് ഇൻ പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി നെഗറ്റീവ്. ഇനി നേരെ തിരിച്ച് പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ എങ്ങനെ നോക്കിയാലും നോക്കൂ, ഡെൽറ്റ പി പോസിറ്റീവ് ആയാലും ഡെൽറ്റ വി നെഗറ്റീവ് ആവും, ഡെൽറ്റ പി നെഗറ്റീവ് ആയാലും ഡെൽറ്റ വി പോസിറ്റീവ്. അപ്പൊ എങ്ങനെയായാലും ഈ ക്വാണ്ടിറ്റി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവും. പക്ഷെ ബൾക്ക് മോഡുലസ് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, അതൊരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണല്ലോ, മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ് ആണ്. അപ്പോ അതൊരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ നമ്മളൊരു നെഗറ്റീവ് കൂടി ഇട്ടുകൊടുക്കും കണ്ടോ. ബൾക്ക് മോഡുലസ് ബി ഇസ് ഓൾവേസ് പോസിറ്റീവ്. സോ B is equal to minus delta P by delta V by B. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇതിന്റെ നേരെ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുക. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി കെ. അപ്പൊ കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ബി. കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ബിയിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ബി എന്താണ്, മൈനസ് ഡെൽറ്റ പി. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്, ഇതാ നോക്കിക്കോളൂ, ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി. ഈ വി എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ മുകളിൽ പോകും. അപ്പൊ ഡെൽറ്റ പി ഇൻ ടു വി ബൈ ഡെൽറ്റ വി എന്നാവും അല്ലെ. ഇതാ വേണ്ട, ഡെൽറ്റ പി ഇൻ ടു വി ബൈ ഡെൽറ്റ വി. അപ്പൊ വൺ ബൈ ബി ആവുകൊണ്ട് അത് റെസിപ്രോക്കൽ ഡിനോമിനേറ്ററിൽ എഴുതി, മൈനസ് വൺ ബൈ. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ഇൻ ടു വി. ബി ആണെങ്കിലോ മൈനസ് നേരെ തിരിച്ചുണ്ടാവും, മൈനസ് ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ ബി എന്നുണ്ടാവും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ വയർ ഓഫ് ലെങ്ത് 3 meter, എൽ ഇസ് ഈക്വൽ ടു 3 meter, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 6.25 × 10⁵ m². ഈസ് ഫൗണ്ട് ടു ബി സ്ട്രെച്ച്ഡ് ബൈ, സ്ട്രെച്ച് ചെയ്തിട്ടാണ്. അപ്പൊ ഡെൽറ്റ എൽ ആണ് തന്നിട്ടുള്ളത്, എത്രയാണ്, 3 × 10⁻³ m കണ്ടോ, 3 × 10⁻³ m. അണ്ടർ എ ടെൻഷൻ ഓഫ് 1200 kg. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോഴ്സ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ അത് മാസാണ്, മാസാണ് 1200 kg. അത് ശ്രദ്ധിക്കണം. ഞാൻ നമ്മൾ എന്തിലേക്ക് മാറ്റണം, ഫോഴ്സ് എം ജിയിലേക്ക് മാറ്റണം കണ്ടോ. എഫ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പൊ മാസ് 1200 kg തന്നിട്ടുണ്ട്, ഇൻ ടു 9.8 കൂടി ചെയ്യുമ്പോഴാണ് ഈ ടേം എന്താവുന്നത്, ഫോഴ്സ് എന്നുള്ള ടേം ആകുന്നത്. സാധാരണ ടെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആയിരിക്കും അത് ഫോഴ്സ് ആണെന്ന്, അല്ല. ശ്രദ്ധിക്കണം എന്താണ് യൂണിറ്റ് എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചാൽ വളരെ കൃത്യവും. അപ്പൊ 1200 × 9.8 N. കാൽക്കുലേറ്റ് ദ യങ്സ് മോഡുലസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ഫാക്ടറും തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. വൈ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. എഫ് ഇസ് ഈക്വൽ ടു എം ജി. ഇത്രയാണ്, 1200 × 1200 × 9.8 ഇൻ ടു എൽ. എത്രയാണ് ലെങ്ത് ഓഫ് ഉണ്ടോ, 3 meter തന്നിട്ടുണ്ട്. അപ്പൊ 3 ബൈ ഏരിയ എത്രയാണ്, ഏരിയ നേരിട്ട് തന്നിട്ടുണ്ട്, റേഡിയസ് കൂടി അല്ല തന്നിട്ടുള്ളത്. റേഡിയസ് ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ചെയ്യേണ്ടിയിരുന്നു, നേരിട്ട് തന്നിട്ടുണ്ട്, 6.25 × 10⁻¹. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
പിന്നെ ഡെൽറ്റയിൽ എത്രയാണ്? ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ. അപ്പോൾ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് ത്രീ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് മീറ്ററിലാണ് ഇത് മീറ്ററിലാണ്, ഒരേ യൂണിറ്റിലേക്ക് ആക്കാൻ മറന്നു പോകരുത്. അപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇതൊക്കെ നമ്മൾ എസ് ഐയിൽ ചെയ്യുന്നുണ്ട്, യൂണിറ്റ് എസ് ഐ യൂണിറ്റിലാണ് കിട്ടുക. ഇതിന് നമുക്ക് പാസ്കൽ, സാധാരണ യങ്സ് മോഡലസ് ഇത്രയും എഴുതിയാൽ മതി കേട്ടോ, ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഇതുവരെ എഴുതിയാൽ മതി. ഈ ഒരു സെപ്പ് ഇവിടെ എഴുതിയത് കൊണ്ട് പറയാം, പാസ്കൽ ആണ് സാധാരണ യങ്സ് മോഡലസിന് നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ്. അപ്പോൾ ഇത് പാസ്കൽ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ 188 ഇൻറ്റു 100 ചെയ്യാം, ബൈ 100 ചെയ്യാം. അപ്പോൾ എന്താവും, 188 ബൈ 100 ഉള്ള മുകളിലേക്ക് പോകുമ്പോൾ 10⁻², അപ്പോൾ 10⁻¹ ഉള്ള എന്താവും 10⁻⁹ ആവും. 188 ഇൻറ്റു 10⁻⁹ എന്നാകും. ഈ 188 ഇൻറ്റു 10⁻⁹ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കാം, ഗിഗാ പാസ്കൽ എന്ന് വിളിക്കാം. അതാണ് ഈ ജി പി എ എന്നുള്ളത്. ഇതൊന്ന് ഇത് ഇനി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഇത് തന്നെ എഴുതിയാൽ മതി, ഇതാണ് എസ് ഐ യൂണിറ്റ്. കമ്പ്യൂട്ട് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഓഫ് എ ഗ്ലാസ് ലാബ് വെൻ സബ്ജക്റ്റഡ് ടു എ ഹൈഡ്രോളിക് പ്രഷർ ഓഫ് 10 atmosphere. ഗിവൺ ബൾക്ക് മോഡലസ് ഓഫ് ഗ്ലാസ് ഇസ് ഈക്വൽ ടു 37 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താണ് തന്നിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഹൈഡ്രോളിക് പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ, പി ഇസ് ഈക്വൽ ടു 10 atmosphere. ബി ബൾക്ക് മോഡലസ് ഓഫ് ഗ്ലാസ് തന്നിട്ടുണ്ട്, 37 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ബൾക്ക് മോഡലസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി വി ബൈ ഡെൽറ്റ വി, അല്ലെങ്കിൽ പി ബൈ ഡെൽറ്റ വി ബൈ വി. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയാണ്, ചേഞ്ച് ഇൻ വോളി അല്ല, ചേഞ്ച് ഇൻ വോളി ആണെങ്കിൽ ഡെൽറ്റ വി കണ്ടാൽ മതിയായിരുന്നു. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി കാണണം. അപ്പൊ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഈ ക്വസ്റ്റിൻ്റെ അത് ഇങ്ങോട്ട് പോയാൽ പി ബൈ വി എന്ന് കിട്ടും. കണ്ടോ, ഇനി അത് രണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 atmosphere എന്നുള്ളതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ 10 atmosphere പ്രഷറിന്റെ ഇതിലേക്ക് മാറ്റുമ്പോൾ 1.013, എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് 1.013 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 × 1.013 × 10⁵ ഇൻറ്റു ബൈ ഡിവൈഡഡ് ബൈ 37 × 10⁹ എത്ര കിട്ടുക, 2.73 × 10⁻⁵ എന്ന് കിട്ടും. Therefore, fractional change in the volume of the glasses lab is 2.73 × 10⁻⁵. ഇവിടെ ആകെ ചെയ്യേണ്ടത് ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ, അറ്റ്മോസ് എന്നുള്ളതിനെ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ 1 atmos ഇസ് ഈക്വൽ ടു അതിൻ്റെ ഇതാണിത് 1.013 × 10⁵ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 10 × 1.013 × 10⁵ ചെയ്താലാണ് ഈ 10 atmosphere എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ എസ് ഐ യൂണിറ്റിലാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് അപ്പൊ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഡെൽറ്റ വി ബൈ വി തന്നെ കിട്ടും, 2.73 × 10⁻⁵. ഇനി യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം എന്താണ്, സ്ട്രെയിൻ ആണല്ലോ, വി ബൈ ഡെൽറ്റ വി ബൈ വി അല്ലേ, രണ്ടും വോളിയ ആണ്, അപ്പൊ യൂണിറ്റ് ഉണ്ടാവില്ല. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.